മുത്തശ്ശൻ്റച്ചാ, ടെൽ മീ യുവർ ലവ് സ്റ്റോറി. ഏ ലവ്? ആ ലവ് വി ഇ ലവ്. കം ഓൺ, ടെൽ ടെൽ ടെൽ. ഓ പണ്ടാരം, ബാസ് ഇട്ട് ചിരിച്ചിട്ടാ തോന്നണം, ഗ്യാസ് വരുന്നു. പണ്ട് വെണ്ണയവാസി ഉത്രാളിക്കാവ് പൂരം വെടിക്കെട്ട് നടക്കുന്ന പ്രകാശത്തിന്റെ വട്ടത്തില് ആ വട്ടത്തെ വെല്ലുന്ന ഒരു നുറുങ്ങുവട്ടം മുത്തശ്ശന്റെ അച്ഛൻ കണ്ടു. ഇങ്ങനെ റൈമിങ്ങിൽ പോയട്രി രചിക്കാതെ പിള്ളേർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറയുന്ന മുത്തശ്ശന്റെ അച്ഛ. എപ്പോഴൊക്കെ അവളെ മനസ്സിൽ വിചാരിച്ചോ, ഓട്ടോമാറ്റിക് ആയിട്ട് വായല് പച്ചത്തെറി വരും, വാല പോയട്രി വരും. അതായത് പൂരപ്പറമ്പിലെ വെടിക്കെട്ടിന്റെ ജനത്തിരക്കിനിടയ്ക്ക് ഞാൻ ആദ്യമായി നിന്റെ മുത്തശ്ശന്റെ അമ്മയെ കണ്ടു. ഇഷ്ടായി, വീട്ടിൽ ചെന്ന് പെണ്ണ് ചോദിച്ചു, കെട്ടിച്ചു തന്നു, സുഖം. ഏയ് ശരി, ഇതിലെവിടെ ലവ്? ലവ് വച്ച് ഫസ്റ്റ് നൈറ്റ് ആടാ. സൈറ്റേ സൈറ്റാടാ ചെറുക്ക. അന്നത്തെ കാലത്ത് പ്രേമിച്ച് നടക്കാൻ വലിയ സാഹചര്യം ഉണ്ടോ? പ്രേമം തോന്നിയാ പറയരുത്, വീട്ടിൽ ചെന്ന് പെണ്ണ് ചോദിക്കണം, അതാ സേഫ്റ്റി. ഇല്ലേ ശവപ്പെട്ടി. ഇൻട്രസ്റ്റിംഗ് മുത്തശ്ശ. എന്തോ ഇക്രുവേ, ടെൽ മീ യുവർ ലവ് സ്റ്റോറി. അയ്യേ എന്തത്? നാണം കൊണ്ട നാണിക്കാൻ കൂടെന്ത് പപ്പി ഷെയ്മ് ഉണ്ടായേ? ലവ് സ്റ്റോറി എന്ന് പറഞ്ഞാലേ ഞങ്ങള് നൊസ്റ്റാൾജിയ ജനറേഷന് കുറച്ച് ഷൈയാണ്. എങ്ങനെയായിരുന്നു ലവ്? പറ കേക്കട്ടെ. അന്ന് ഞാൻ അത്തിപ്പാറ ഹൈസ്കൂളിൽ 8-ാം ക്ലാസ്സിൽ പഠിക്കാൻ 4 കൊല്ലം തോറ്റിട്ട് അപ്പോഴാ ശീല പാസ്സായി അങ്ങോട്ടേക്ക് വരുന്നത്. പള്ളിക്കൂടത്ത് വെച്ചാ ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നേ. പിന്നീട് അവിടുന്ന് അങ്ങോട്ട് ബസ് സ്റ്റോപ്പില്, കവലയില്, വായനശാലയിലൊക്കെ വെച്ച് ഇടയ്ക്കിടെ കാണാൻ തുടങ്ങി. അത് ബാങ്കിന്ന്, ഇത് ഹൃദയത്തിൽ നിന്ന് വരുന്ന പ്രേമ ലേഖനങ്ങൾ. എന്നിട്ട് അങ്ങനെ കത്തുകളിലൂടെ പ്രണയിച്ച് പ്രേമിച്ച് അവസാനം കല്യാണത്തിന്റെ ക്ഷണക്കത്തിൽ എത്തി കെട്ടി. സച്ച് എ നൊസ്റ്റാൾജിക് ലവ് സ്റ്റോറി, ക്യൂട്ട് ആയിണ്ട്. പപ്പ, ടെൽ മീ യുവർ ലവ് സ്റ്റോറി. റിയലി? യാ ട്രൂലി. പറ പപ്പ കേക്കട്ടെ. ഇതെന്താ ഇതൊക്കെ അറിഞ്ഞിട്ട്? അല്ല, ജനറേഷൻ വൈസുള്ള ലവ് സ്റ്റോറീസിന്റെ ഫീഡ്ബാക്ക് എടുത്തിട്ട് ഫ്യൂച്ചറിൽ എന്റെ ലവ് സ്റ്റോറി എങ്ങനെയായിരിക്കും എന്നൊന്ന് ഇന്റർപ്രറ്റ് ചെയ്യാനാ. ജസ്റ്റ് ഫോർ എ ത്രില്ലടി. അതങ്ങനെ മറക്കാൻ പറ്റുമോ ബേബി? എവിടെ വെച്ചാ? ഏതെങ്കിലും നാച്ചുറൽ സ്പോട്ടിൽ വെച്ചാണോ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്? ആ ശശ, അതൊന്നല്ല. ദിസ് ഇസ് നോട്ട് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്, ദിസ് ഇസ് ലവ് അറ്റ് ഫസ്റ്റ് ലൈക്ക്. വാട്ട്? യാ, അന്ന് നിന്റെ മമ്മിയെ ഞാൻ ആദ്യമായി കാണുന്നത് കമന്റ് സെക്ഷനിൽ വെച്ചാ. അന്ന് ഏതോ ഒരു റാൻഡം ഷിറ്റ് പോസ്റ്റിൽ വിളിട്ട ഒരു കമന്റിന് ഞാൻ ഒരു ലൈക്കും റിപ്ലൈ ഇട്ടു. ആ റിപ്ലൈക്ക് ഒരു ലൈക്ക് കൊടുത്തതിൽ തുടങ്ങിയതോ മോനെ. പിന്നെ ചാറ്റ് ആയി, വോയിസ് മെസ്സേജ് ആയി, വോയിസ് കോൾ ആയി, വീഡിയോ കോളും ആയി. അങ്ങനെ എന്റെ തലയിലും ആയി. ഐ മീൻ തലവഴിയാണല്ലോ ഹൃദയത്തിലേക്ക് എത്താ. അങ്ങനെ ഹൃദയത്തിലായി എന്നാ ഉദ്ദേശിച്ച. എന്നിട്ട്? എന്നിട്ടെന്ത്, ചുളിയിലൊരു കമന്റിലൂടെ ഒരു കല്യാണം എത്തു. അല്ല, അമ്മാതിരി ക്ഷാമായിരുന്നു പെണ്ണുങ്ങൾക്ക് വിവാഹ മാർക്കറ്റില്. ചുരുക്കം പറഞ്ഞ മാട്രിമോണിയിൽ രജിസ്റ്റർ ചെയ്യാതെ തന്നെ ഒറ്റ കമന്റ് അടിച്ച് നിന്റെ പപ്പ എന്നെ വീഴ്ത്തി. പണ്ടൊക്കെ ഒരു കമന്റ് അടിച്ച ചിറീതിക്കടി സെറ്റായിരുന്നു, ഇപ്പോഴൊക്കെ ഒരു കമന്റ് അടിച്ച ഒരു കല്യാണം സെറ്റ്. പക്ഷെ ഒരു വ്യത്യാസം, അത് ഓഫ്ലൈന്, ഇത് ഓൺലൈന്. ഇപ്പോഴാ ഓർത്തത്, എന്റെ ചില ഇൻസ്റ്റാഡോലീസിന്റെ പോസ്റ്റിന്റെ അടിയില് കമന്റ് ഇടാൻ മറന്നിരിക്കുന്നു. വേനലിൽ പൂത്തുലഞ്ഞ ഡാഫോഡിൽ പുഷ്പമേ, നിനക്ക് എന്റെ സന്ധ്യാവന്ദനം. ഡൈ ആകേണ്ട കാലത്ത് ഡൈ അടിച്ച് നടക്കുമ്പോഴേ എനിക്ക് തോന്നിയിരുന്നു യു ടൂ ഔട്ട്ഡേറ്റഡ് കാർഡ് ഡാഡി. സ്വന്തം അറിയില്ല.